ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് February 9 തിരുസഭ ഇന്ന് പ്രത്യേകമായി അനുഷ്ഠിക്കുന്ന പ്രധാന വിശുദ്ധ കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ അപ്പോളോണിയ. ക്രിസ്ത്യാനികൾ രാജ്യത്തിന് ഭയങ്കര നാശമായിരിക്കുമെന്ന് അലക്സാണ്ട്രിയയിലെ ഒരു കവി പ്രവചിച്ചു. തൽഫലമായി ഈജിപ്ഷ്യൻ ജനത ക്രിസ്ത്യാനികൾക്കെതിരായി ഒരു ക്രൂരമർദ്ദനം അഴിച്ചുവിട്ടു. മെത്രാസ് എന്നൊരു വൃത്തൻ്റെ കണ്ണു ചുഴുന്നെടുത്തതിനു ശേഷം അയാളെ കല്ലെറിഞ്ഞു കൊന്നു. ക്രൈസ്തവ ഭവനങ്ങൾ വിജാതിയർ കവർച്ച ചെയ്തു. അന്നത്തെ മതപീഡനത്തിൽ ഏറ്റവും പ്രഖ്യാതയായ രക്തസാക്ഷിണി വൃത്തകന്യകയായ അപ്പോളോണിയയാണ്. അവളുടെ പല്ല് അവർ തല്ലിക്കളഞ്ഞു. നഗരത്തിന് പുറമേ ഒരു സ്ഥിതിയുണ്ടാക്കിയിട്ട് അവളോട് പറഞ്ഞു, ക്രിസ്തുവിനെ നിഷേധിക്കുക, അല്ലെങ്കിൽ നിന്നെ ജീവനോടെ ദഹിപ്പിച്ചു കളയും. അല്പനേരം മൗനം അവലംബിച്ച ശേഷം അവൾ ചിതയിലേക്ക് ചാടി. വിശുദ്ധയുടെ ഈ പ്രവൃത്തി അനുകരണീയമല്ല, എങ്കിലും ആത്മഹത്യയായിരുന്നില്ല അപ്പോളോണിയയുടെ ലക്ഷ്യം. ആരാചാരന്മാർ തന്നെ ചുമന്ന് തീലിടേണ്ട, സ്വയം ആ ഭാരം നിർവഹിച്ചു കൊള്ളാമെന്നായിരുന്നു അവളുടെ നിശ്ചയം. ഈശോയിലുള്ള സ്നേഹം മാത്രമാണ് അപ്പോളോണിയയെ തീയിൽ ചാടാൻ പ്രേരിപ്പിച്ചത്. ഉത്തമ വിശ്വാസത്തോടെ ചെയ്ത ഈ പ്രവൃത്തി ധീരമായ സ്നേഹപ്രകടനമായി. അപ്പോളോണിയയുടെ രക്തസാക്ഷിത്വത്തോടുകൂടി അലക്സാണ്ട്രിയയിലെ മതപീഡനം സമാപിച്ചില്ല. സെറാഫിം എന്നൊരു ക്രിസ്ത്യാനിയെ വളരെ മർദ്ദിച്ചതിനു ശേഷം മുട്ടുകൾ അടർത്തി പുരയുടെ മുകളിൽ നിന്ന് കീഴോട്ടെറിഞ്ഞു. ഇത്തരം പീഡനങ്ങൾ ഒരു കൊല്ലത്തേക്ക് നീണ്ടു നിന്നു. അലക്സാണ്ട്രിയയിലെ മതപീഡനം വളരെയേറെ രക്തസാക്ഷികളെ സഭയ്ക്ക് പ്രദാനം ചെയ്തു. പ്രിയ കൂട്ടുകാരെ, ഈശോയോടുള്ള അചഞ്ചലമായ സ്നേഹം മാത്രമാണ് വിശുദ്ധ അപ്പോളോണിയയെ രക്തസാക്ഷിയാകാൻ പ്രേരിപ്പിച്ചത്. അതുപോലെ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ഈശോയോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും നമുക്കും ഉറച്ചു നിൽക്കാം. വിചിന്തന: ആദിമ ക്രൈസ്തവർ രക്തസാക്ഷിത്വം അന്വേഷിച്ച് അലക്സാണ്ട്രിയയിലേക്കും റോമിലേക്കും മറ്റും പോയിട്ടുണ്ട്. അതിനുള്ള ധീരത നമുക്കില്ലെങ്കിൽ സഹിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ പരിശ്രമിക്കാം.